Hi guys, how are you? Welcome back to the channel. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരും മൃഗങ്ങളും മരങ്ങളുമുണ്ട്. ഓരോ മനുഷ്യരും അന്യോന്യം വ്യത്യസ്തമാണ്. ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ മാത്രമല്ല മരങ്ങളും പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് തെങ്ങിന്റെ പോലെയല്ലല്ലോ മാവുണ്ടാവുക. അങ്ങനെ വ്യത്യസ്തമായ നിരവധി മരങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. എന്തൊക്കെയായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനുഷ്യരുടെ ഏതെങ്കിലും അവയവത്തിൻ്റെ ഷേപ്പുള്ള ഏതാനും ചില ചെടികൾ അല്ലെങ്കിൽ പഴങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ ഒരു കാര്യം പറയാം. ഈ വീഡിയോ തികച്ചും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അഡൾട്ട് കണ്ടന്റും ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, കാരണം ഇത് നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ബിഗിൻ, ഷാൽ വി? ആംഗുലോവ യൂണിഫ്ലോറ ഓർക്കിഡ് സ്പീഷീസിൽ പെടുന്ന ഒരു ഭംഗിയുള്ള ചെടിയാണ് ആംഗുലോവ യൂണിഫ്ലോറ. ഓർക്കിഡ് സ്പീഷീസിൽ തന്നെ പലതരം പൂക്കളുണ്ടെങ്കിലും ആംഗുലോവ യൂണിഫ്ലോറയുടെ അത്ര വിചിത്രമായ മറ്റൊന്നും നിങ്ങൾ കണ്ടു കാണില്ല. ഈ ഒരു പൂവിൻ്റെ ഉൾവശം ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. 2 അടി വലിപ്പമുള്ള ചെടിയിലുണ്ടാകുന്ന ഈ പൂവിൽ ഒരു കുഞ്ഞ് പുതച്ചു മൂടി കിടക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. തളിവ് ഓർക്കിഡുകൾ എന്നും ഈ ചെടികൾ അറിയപ്പെടാറുണ്ട്. ഓറിക്കുലേറിയ ഓറിക്കുല മരത്തിൻ്റെ ചെവിയെന്നും ജെല്ലി ഇയർ എന്നും ഓറിക്കുലേറിയ ഓറിക്കുല അറിയപ്പെടാറുണ്ട്. ജെല്ലി പോലെ തോന്നിക്കുന്ന പൂവിൻ്റെ ആകൃതി മനുഷ്യൻ്റെ ചെവി പോലെയാണ്. മരത്തിൻ തടിയിൽ കൂട്ടമായിട്ടാണ് ഈ പൂക്കൾ വളരാറുള്ളത്. മരത്തിലെ ഫംഗസായ അവ ചുവപ്പ് നിറത്തിന് പുറമെ കറുത്ത നിറത്തിലും കാണപ്പെടാറുണ്ട്. കറുത്ത നിറത്തിലുള്ള ഫംഗസ് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി മനുഷ്യർ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ഡിഷായി തന്നെ ജപ്പാനിലും ചൈനയിലും ഈ പൂക്കൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ സീഡ് പോഡ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ ചെടി വളരെ മുൻപന്തിയിലാണ്. തലയോട്ടി പോലെയുള്ള പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത. സ്പെയിനിലും ഇറ്റലിയിലുമാണ് ഈ പൂക്കൾ കൂടുതലായി കാണപ്പെടാറുള്ളത്. രൂപം മാത്രമല്ല, ഈ ചെടിയുടെ എല്ലാ സ്ഥലവും വിഷം നിറഞ്ഞതാണ്. എല്ലാ സമയത്തും ഈ പൂക്കൾ പ്രത്യക്ഷപ്പെടാറില്ലെങ്കിലും ഓട്ടം സീസണിൽ ഈ പൂക്കൾ ധാരാളമായി കാണാൻ സാധിക്കും. സൈക്കോട്രിയ ഇലാറ്റ പനാമയിലും കോസ്ട്രിക്കയിലും അതുപോലെ ഇക്കഡോറിലെ മഴക്കാടുകളിലും കണ്ടുവരുന്ന ഒരിനം പൂക്കളാണ് സൈക്കോട്രിയ ഇലാറ്റ. ഡിസംബർ മുതൽ മാർച്ച് വരെ പൂക്കുന്ന ഈ പൂക്കൾ കണ്ടാൽ മനുഷ്യൻ്റെ ചുണ്ടുകൾ പോലെ തോന്നും. സാധാരണ ചുണ്ടുകളല്ല, ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ. ഹമ്മിംഗ് ബേർഡും ചിത്രശലഭങ്ങളും ഈ പൂവിൽ നിന്ന് തേൻ ശേഖരിക്കാറുണ്ട്. സെൻട്രൽ അമേരിക്കയിൽ വളരെ വലിയ ഒരു ഗിഫ്റ്റായും സൈക്കോട്രിയ ഇലാറ്റയെ കാണാറുണ്ട്. പനാമയിൽ ഈ പൂക്കൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഗൗറാന സൗത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന ഒരിനം പഴങ്ങളാണ് ഗൗറാന. തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ഈ പഴം പിന്നെ മനുഷ്യൻ്റെ കണ്ണുകൾ പോലെയാണ് തോന്നുക. ഒരു കാപ്പിക്കുരുവിൻ്റെ വലിപ്പമുള്ള ഇവയിൽ കാപ്പിയേക്കാൾ ഇരട്ടി കഫൈനാണ് അടങ്ങിയിരിക്കുന്നത്. എങ്കിലും ഗൗറാന കഴിക്കുന്നത് സേഫാണ് എന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗറാന വൈനൊക്കെ US നല്ല ഡിമാൻഡാണ്. 17-ാം നൂറ്റാണ്ടിൽ തന്നെ ആളുകൾ ഈ പഴം ഉപയോഗിച്ചിരുന്നത്രേ. അവക്കാഡോ പഴത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഹെൽത്തി ഫാറ്റ്സ് ക്യാരി ചെയ്യുന്ന ഈ പഴം നമുക്കിടയിൽ വളരെ സുപരിചിതമാണ്. മാത്രമല്ല, പഠനത്തിൽ ഈ പഴം ഹെൽത്തിന് നല്ലതാണെന്നും പറയുന്നുണ്ട്. ചൂടുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ഈ പഴം മുറിച്ചു നോക്കിയാൽ ഒരു യൂട്രസ് പോലെയാണ് കാണപ്പെടുക. ഡിപ്രഷൻ കുറക്കാനും ക്യാൻസർ പ്രതിരോധിക്കാനും ഈ പഴം ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. കിഡ്നി ബീൻസ് പയറുമണികൾ കണ്ടാൽ നമുക്കെല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഇത് കിഡ്നിയുടെ പോലെ ഷേപ്പ് ഉണ്ടല്ലോ എന്ന്. ഫൈബറും സോളിഡ് ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള ഈ സീഡിൽ ഉയർന്ന അളവിലുള്ള പ്രോട്ടീൻസുമുണ്ട്. നല്ല രീതിയിൽ വേവിച്ചാണ് ആളുകൾ കിഡ്നി ബീൻസ് കഴിക്കാറുള്ളത്. വേവിക്കാതെ കഴിച്ചാൽ അതിൽ ചിലപ്പോൾ വിഷാംശമുണ്ടാകും. പിന്നെ പയറുവർഗ്ഗങ്ങൾ തന്നെ കുറേയുണ്ടല്ലോ. മൺപയർ, ചെറുപയർ തുടങ്ങി എല്ലാം ഒരു ഷേപ്പ് തന്നെ. നാരിഫോൺ ട്രീ തായ്ലാൻഡിൽ കാണപ്പെടുന്ന ഈ മരത്തിൽ മനുഷ്യൻ്റെ രൂപത്തിലുള്ള ഒരു പഴമാണ് കാണപ്പെടുക. മാത്രമല്ല, ഈ പഴങ്ങൾ ഇൻ്റർനെറ്റിലെല്ലാം വളരെ ഫേമസുമാണ്. പലരും ഈ പഴം ദൈവം നേരിട്ട് ഇറക്കിയതാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ മരത്തെപ്പറ്റി പലതരം കഥകളും പ്രചരിക്കുന്നുണ്ട്. ബുദ്ധദൈവമായ ഇന്ദ്രയുടെ ഭാര്യയാണ് ഈ പഴം എന്നാണ് കൂടുതലായി പ്രചരിക്കുന്ന കഥ. എന്നാൽ ഇത് മനുഷ്യൻ്റെ കലാവിരുദാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ ഒരു പഴം സ്പെഷ്യൽ അച്ചി വെച്ച് ഉണ്ടാക്കുന്നത് മുമ്പ് നാം കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഐസ്ലാൻഡിക് പോപ്പി ഏർലി സമ്മറിലും ലേറ്റ് സ്പ്രിങ്ങിലും കണ്ടുവരുന്ന ഒരിനം പൂക്കളാണ് ഐസ്ലാൻഡിക് പോപ്പി. സ്ത്രീകളുടെ ഒരു അവയവത്തിന് സാമ്യമായിട്ടാണ് ഈ ഫ്ലവർ ഉള്ളത്. ചിത്രശലഭങ്ങളും പക്ഷികളെയും നല്ല രീതിയിൽ ആകർഷിക്കാൻ ഈ പൂക്കളെ കൊണ്ട് സാധിക്കും. ചുവന്ന നിറത്തിലും ഓറഞ്ച് നിറത്തിലും കാണപ്പെടുന്ന ഈ പൂക്കൾ 2 അടി വലുപ്പമുള്ള ചെടിയിലാണ് വളരാറുള്ളത്. ഇതുകൂടാതെ 80 വെറൈറ്റി സ്പീഷീസ് ആയിട്ടും ഈ പൂക്കൾ വളരാറുണ്ട്. പീറ്റർ പെപ്പർ. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് മുളകുകൾ. പലതരത്തിലുള്ള പെപ്പറുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പീറ്റർ പെപ്പർ. നല്ല രീതിയിൽ എരിവുണ്ടാക്കുന്ന, അതായത് 30,000 സിയോബയിൽ ഹീറ്റ് ഉണ്ടാക്കുന്ന ഈ മുളക് പലതരം റെസിപ്പികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. വളരെ വില കൂടിയ ഈ മുളക് കണ്ടാൽ പുരുഷൻ്റെ ഒരു അവയവം പോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. മഗ്നോളിയ പോഡ്. പുരുഷൻ്റെ ഒരു അവയവം പോലെ തോന്നിക്കുന്ന ഒരിനം ചെടിയാണ് മഗ്നോളിയ പോഡ്. ഈ ചെടിയിൽ നമുക്ക് മഗ്നോളിയ വിത്തുകളും കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ വിത്ത് ശേഖരിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. മാത്രമല്ല കുറേ കാലം വളർന്നാൽ പിന്നെ ഇത് ഉപയോഗിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വിത്തുകൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ കുറച്ച് പണിയാണ്. ജിഞ്ചർ. ഇഞ്ചിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇഞ്ചികൾ നമ്മുടെ പറമ്പിലെല്ലാം ചിലപ്പോൾ കണ്ടുവരാറുണ്ട്. ലൈം ജ്യൂസ് അടിക്കാനും ഗാസ്ട്രിക് സംബന്ധമായ അസുഖങ്ങൾക്കും ഇഞ്ചിനീര് ആളുകൾ കുടിക്കാറുണ്ട്. കാരണം അതിൽ ആൻറ്റിനോസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. ഇഞ്ചികൾ സാധാരണ പല ഷേപ്പിലും കണ്ടുവരാറുണ്ട്. എന്നാൽ കൂടുതലും മനുഷ്യൻ്റെ വയറിൻ്റെ ഷേപ്പിലാണ് ഇഞ്ചികൾ കാണപ്പെടാറുള്ളത്. ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇനി നിങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അസ്കോറിയൻ സർക്കോയിഡസ്. മനുഷ്യൻ്റെ കുടലിനോട് സാമ്യം തോന്നുന്ന ഈ ചെടികൾ ജെല്ല് പോലെയാണ് കാണപ്പെടുക. ആദ്യം ജെല്ല് രൂപത്തിൽ കാണുന്ന ഇവ പിന്നീട് നശിച്ചു പോകാറുണ്ട്. മഴ കാരണമാണ് ഇവ കൂടുതലായി നശിച്ചു പോവാറുള്ളത്. എന്തായാലും ഇവയുടെ ചിത്രങ്ങളും പോസ്റ്റുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടോ, എത്ര ദിവസമായിട്ട് പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇതുവരെ ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകാം. വിയറ്റ്നാം മിൽക്ക് മെലൺ. സ്ത്രീകളുടെ ഒരു അവയവം പോലെ തോന്നിക്കുന്ന ഒരിനം പഴമാണ് വിയറ്റ്നാമി മിൽക്ക് മെലൺ. ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഈ പഴം വളരെ വൈറലാണ്. സത്യത്തിൽ ഇതിൻ്റെ നിറമാണ് ഇതിനെ ന്യൂഡിറ്റി പോലെ തോന്നിക്കുന്നത്. വിയറ്റ്നാമിൽ കാണപ്പെടുന്നത് കാരണമാണ് ഇതിനെ വിയറ്റ്നാമീസ് മിൽക്ക് മെലൺ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ വിത്തുകളാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ സത്യത്തിൽ ഇത് പ്രകൃതിദത്തമല്ല, ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ മനുഷ്യൻ്റെ അവയവത്തിൻ്റെ ഷേപ്പുള്ള ഏതാനും ചില ചെടികൾ അല്ലെങ്കിൽ പഴങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതിൽ കൗതുകകരമായി തോന്നിയത് ഏത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് എന്നുകൂടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.